हलो फ्रेंड्स केरला पेट्स पुदियोरु वीडियो स्वागत या श्रीजित ഞാനിവിടെ പറയുന്നത് പലരും എന്നെ വിളിച്ച് സംശയമെന്ന രീതിയിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് എഗ് ഫുഡും സോഫ്റ്റ് ഫുഡും കൊടുക്കുമ്പോഴേക്ക് ബേഡ്സ് കഴിക്കുന്നില്ല എന്നതിനെപ്പറ്റി സാധാരണ ഇവർ ഈ എഗ് ഫുഡും സോഫ്റ്റ് ഫുഡും കൊടുക്കുന്നത് ബേഡ്സ് ഹാച്ചിംഗിന് മുട്ടയിട്ട് അടയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾ വിരിഞ്ഞിരിക്കുമ്പോഴോ ആണ് ആ സമയത്ത് നമ്മൾ ആദ്യമായിട്ട് എഗ് ഫുഡോ അല്ലെങ്കിൽ സോഫ്റ്റ് ഫുഡ് എന്തെങ്കിലും അല്ലെങ്കിൽ സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ബേഡ്സ് കഴിക്കണമെന്നില്ല അപ്പോൾ നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ച ഒരു ബേഡ് ഇതേനൊക്കെ സ്പെഷ്യൽ ഫുഡുകൾ കൊടുക്കുമ്പോഴേക്ക് അത് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ അവയെ കഴിക്കുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് പ്രാപ്തരാക്കി എടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് മെസ്സേജ് ഇടാവുന്നതാണ് എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവായി 6 മണിക്ക് ശേഷം കോൺടാക്ട് ചെയ്യുക നമ്മൾ പുതുതായിട്ട് എവിടെന്നെങ്കിലും ഒരു ബേഡ്സിനെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നു അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ തിനയായിരിക്കും കൊടുക്കുന്നത് തിനയോ അതേണക്ക് ഡ്രൈ സീഡ് എന്തെങ്കിലും ആയിരിക്കും കൊടുക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് ഈ ബേഡ്സിന് കൊടുക്കുക എന്ന് കരുതി പ്രിപ്പയർ ചെയ്ത് കൂട്ടിൽ കൊണ്ടുവെക്കുമ്പോഴത്തേക്ക് ഈ ബേഡ്സ് ഇതൊന്നും കഴിക്കുന്നതായിട്ട് കാണത്തില്ല അപ്പോൾ ഇത് കഴിക്കാത്തതിൻ്റെ കാര്യം ഇത് മുന്നേ ഇത് കഴിച്ചിട്ടില്ല അത് ഫുഡാണ് ഇല്ലെങ്കിൽ കഴിക്കാനുള്ളതാണ് എന്നതിന് ഇതിനറിയത്തില്ല നമുക്കും ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാൻ പറ്റുന്നതാണോ ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റാത്തതാണോ എന്നറിയത്തില്ല എങ്കിൽ നമ്മളത് കഴിക്കാതിരിക്കും അതേപോലെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫുഡ് കഴിക്കാതിരിക്കുന്ന ബേഡ്സിനെ നമുക്ക് എങ്ങനെ കഴിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ തുടങ്ങും കുറേച്ചെ കുറേച്ചെ ആയിരിക്കും കഴിക്കുന്നത് കഴിച്ച് അതൊരു പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിത് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ കഴിച്ചോളും അപ്പോൾ എഗ് ഫുഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തു പ്രിപ്പയർ ചെയ്ത് കേജിനകത്ത് കൊണ്ടുവെക്കുന്നതിന് മുന്നേ നമ്മൾ ഇന്ന് എഗ് ഫുഡ് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി തന്നെ അതിനകത്തിരിക്കുന്ന തിനയും ഫുഡും വെള്ളവും വെറ്റ എന്ത് ഫുഡാണെങ്കിലും അത് കഴിക്കുന്ന എന്തെങ്കിലും ഫുഡ് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക മാറ്റി വെച്ചതിന് ശേഷം രാവിലെ ഇത് കഴിക്കുന്നത് നോർമലി വെട്ടം വീണ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴായിരിക്കും ബേഡ്സ് ഫുഡ് കഴിക്കുന്നത് ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് കേജിനകത്ത് ഒരു ഫുഡും ഇല്ലെങ്കിൽ ഇതിന് വിശക്കും വിശന്ന് ഇരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഈ പുതുതായിട്ടുണ്ടാക്കിയ ഫുഡ് അവിടെ കൊണ്ട് വെക്കുക കേജിനകത്ത് വെക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കില്ല ഇത് കഴിക്കില്ല അത് അടുത്തുപോലും വരില്ല എന്നിട്ട് അത് എന്ത് ഫുഡാണോ ഇതുവരെ കഴിച്ചുകൊണ്ടിരുന്നത് തിനയാണെങ്കിൽ തിന അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ഐറ്റം ആണെങ്കിൽ ആ ഐറ്റം ഈ ഫുഡിൻ്റെ പുതുതായിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡിൻ്റെ മുകളിലെല്ലാം ജസ്റ്റ് ഒന്ന് വെതറി ഇട്ടേക്കുക അപ്പം ഇത് വന്ന് ചെക്ക് ചെയ്ത സമയത്ത് അതിനകത്ത് കാണുന്ന അത് കഴിക്കുന്ന ഫുഡ് ഐറ്റം എന്താണോ അതെടുത്ത് ഇത് കഴിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനോടൊപ്പം ഇതും ട്രൈ ചെയ്ത് നോക്കും ചില ബേഡ്സ് ഇതൊന്നും ശ്രദ്ധിക്കില്ല ഇത് കഴിക്കാനേ വരില്ല പിന്നെ കുറച്ച് സമയം കൂടി നമ്മൾ വെച്ചേക്കുക ഏകദേശം ഒരു 2-3 മണിക്കൂർ ഈ കേജിനകത്ത് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുക അപ്പോഴും ചിലപ്പോൾ കഴിക്കില്ല നോ പ്രോബ്ലം അതിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട അതിനുശേഷം തിനയാണ് കൊടുക്കുന്നതെങ്കിൽ തിന വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫുഡാണ് പ്രോപ്പറായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് വെച്ചു കൊടുക്കുക ഇങ്ങനെ ഒരു 3-4 ദിവസം നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഈ കഴിക്കാത്ത ബേഡ് ഇത് കഴിക്കുന്നതായിട്ട് കാണാൻ പറ്റും എന്നിട്ടും കഴിക്കാത്ത ബേഡാണ് നിങ്ങളെ ബേഡെങ്കിൽ നിങ്ങളുടെ കേജിൽ കഴിക്കുന്ന ബേഡ്സ് ഉണ്ടാവും നിങ്ങൾ വെക്കുന്ന സ്പെഷ്യൽ ഫുഡ് കഴിക്കുന്ന ബേഡ്സ് ഉണ്ടെങ്കിൽ അവരുടെ കേജ് ഒന്നുകിൽ അവരൊരു ബ്രീഡിംഗ് പെയറായിട്ട് സെറ്റ് ചെയ്തേക്കുകയാണെങ്കിൽ അവരുടെ കേജിന് അടുത്ത് ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡോ കാണത്തക്ക രീതിയിൽ വെച്ചിട്ട് സെയിം ഫുഡ് അവർക്കും മറ്റ് ബേഡ്സിനും കൊടുക്കുക അപ്പോൾ കഴിക്കുന്ന ബേഡ്സ് കഴിക്കുന്ന കാണുമ്പോഴത്തേക്ക് ഇവർ ട്രൈ ഔട്ട് ചെയ്യാൻ നോക്കും അതല്ല ഒരു കേജിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ ഒരു ഫ്ലൈയിങ് കേജിലിട്ടിട്ട് കഴിക്കുന്ന ബേഡ്സിനെയും കഴിക്കാത്ത ബേഡ്സിനെയും ഒരേ കേജിലിട്ടിട്ട് നമുക്ക് അതിനകത്ത് ഈ വെറൈറ്റി ഫുഡ് വെച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ കഴിക്കുന്ന ബേഡ് വന്ന് ട്രൈ ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇല്ലേ കഴിക്കുമ്പോഴത്തേക്ക് മറ്റേ ബേഡ്സും വന്ന് കഴിക്കുന്നതായിട്ട് കാണാം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് സ്പെഷ്യൽ ഫുഡുകൾ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നത് അല്ലാതെ നമുക്കിപ്പം വാരി കൊടുക്കാനോ ഒന്നും പറ്റില്ല ബേഡ്സിൻ്റെ കേസിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നിട്ടും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അത് ട്രൈ ഔട്ട് ചെയ്യാൻ ഒക്കില്ല എങ്കിൽ തന്നെ നിങ്ങൾ ബേഡ്സ് കുട്ടികൾ വിരിഞ്ഞിരിക്കുന്ന സന്ദർഭങ്ങളിൽ സോഫ്റ്റ് ഫുഡോ ഇല്ലെങ്കിൽ സ്പെഷ്യൽ എന്തെങ്കിലും ഫുഡോ കേജിനകത്ത് എപ്പോഴും സൂക്ഷിക്കുക കാര്യം അവർക്ക് എക്സ്ട്രാ ഒരു ഫുഡ് എപ്പോഴും ആവശ്യമായിട്ട് വരുന്നോ ആ സമയത്ത് ഇത് യൂസ് ചെയ്യും അത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ അവർ ഡയറക്റ്റ് എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും എപ്പോഴെങ്കിലും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ ഇത് എടുത്തുള്ളൂ ഞാൻ ഈ പറഞ്ഞ 2-3 കാര്യങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സോഫ്റ്റ് ഫുഡോ എഗ് ഫുഡോ കഴിക്കാത്ത പ്രോബ്ലം സോൾവ് ആയി കിട്ടും ഒരിക്കലും ഇത് ബ്രീഡിങ്ങിലിരിക്കുന്ന ഒരു ബേഡ്സിലോ ഹാച്ചിങ്ങിലിരിക്കുന്ന ബേഡ്സിലോ കുട്ടികളിലോ പരീക്ഷിക്കരുത് നമുക്ക് എപ്പോഴും പരീക്ഷണം നടത്താൻ പറ്റുന്നത് സെമി അഡൾട്ടോ ചിക്കിലോ ഒക്കെ ആയിരിക്കും കാര്യം ആ സമയത്താണ് ഇവർ എല്ലാം ട്രൈ ഔട്ട് ചെയ്യാൻ നോക്കുന്നത് കൂടുതലായിട്ട്
പ്രാക്ടീസ് ചെയ്യാൻ നോക്കുന്ന സമയമാണ്. ബ്രീഡിങ്ങിന് പോയിരിക്കുന്ന സമയത്ത് ഇവർ നല്ലപോലെ സിക്കായിരിക്കും, അവർ ബ്രീഡിങ്ങിന് ഹാച്ചിങ്ങിന് ഇരിക്കുമായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സമയത്തൊന്നും നിങ്ങൾ സ്പെഷ്യൽ ഫുഡ് വെച്ചിട്ട് മറ്റ് കഴിക്കുന്ന ഫുഡുകൾ മാറ്റി വെക്കാനേ പാടില്ല. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്പെഷ്യൽ ഫുഡ് എഗ് ഫുഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മണിക്കൂറിന് മുകളിലോട്ട് ഈ ഫുഡുകൾ വെക്കരുത്. കാര്യം ചീത്തയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫംഗസ് ബാധയോ വൈറസോ ബാക്ടീരിയ ഒക്കെ ഉണ്ടാകുന്നതിന് ചാൻസ് ഉണ്ട്. അത് ബേഡ്സിൻ്റെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ അത് ഡയറിയയോ ലൂസ് മോഷൻ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ട് ബേഡ്സ് സിക്കായി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോഫ്റ്റ് ഫുഡുകൾ മാക്സിമം ഒരു 5 മണിക്കൂറിന് മുകളിൽ വെക്കാനേ പാടില്ല. ഡ്രൈ സീഡ്സ് വെക്കുന്ന കണക്ക് ഒരു ദിവസം ഫുള്ള് കേജിൽ വെക്കല്. പലരും അങ്ങനെ വെച്ച് കണ്ടിട്ടുണ്ട്. പലർക്കും പ്രോബ്ലം ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ബേഡ്സിനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഈ തണുപ്പുള്ള സമയത്ത്, ചൂടുള്ള സമയത്താണെങ്കിൽ പെട്ടെന്നൊന്നും അസുഖങ്ങൾ വരില്ല. പക്ഷേ ഈ തണുപ്പുള്ള സമയത്ത് പെട്ടെന്ന് അസുഖങ്ങൾ വരാനും അസുഖങ്ങൾ റിക്കവർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പം നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എന്ത് അസുഖം ഉണ്ടെങ്കിലും ഒന്ന് ചൂടിട്ട് കൊടുത്തിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ സോഫ്റ്റ് ഫുഡ് കഴിക്കാത്ത ബേഡ്സിൽ നമുക്ക് എങ്ങനെയെല്ലാം കൊടുക്കുക എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, വാട്സപ്പ് മെസ്സേജ് ഇടുക. താങ്ക് യു.